والنذير لديك يا خير المنام بكل خير يعتدي يا رب صلي. وعليك منا ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുക. ഓരോ 8-10 ശർക്കര അച്ചകനായത് ആ തലേന്ന് വെള്ളത്തിലിട്ടേക്കുണ്ട് കേട്ടോ. 25-ാം നോമ്പിൻ്റെ അന്ന് എന്താണെന്നറിയോ, 25-ാം രാവിന് കൽത്തപ്പം ചൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിടക്കണേൻ്റെ മുന്നേ രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 8 അച്ച ശർക്കരയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തലേന്ന് കിടക്കാൻ പോണേൻ്റെ മുന്നേ. ഇനി ഇത് രാവിലെ അത്താഴത്തിന് ചോദിച്ച ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അരി അരച്ച് വെക്കുകയാണ് കേട്ടോ. കൽത്തപ്പ ചൂടാന്നാണ് കരുതുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ശർക്കര ഉരുക്കിയിട്ട് ചൂടാറി അരിച്ച് വെച്ച ശർക്കരയാണ് കേട്ടോ. ഇനി അത് പിന്നെ മിക്സിയിൽ അരി ഇട്ടതിന് ശേഷം ശർക്കര വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അതിന് ഒരു മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ട് ഇത് സെക്ഷനായിട്ട് ഓരോ സെക്ഷനായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒന്നിച്ച് ഏതായാലും മിക്സിയിൽ കൊള്ളൂല. അപ്പോൾ 2-3 ഭാഗമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ലാസ്റ്റ് അരി ഇടുന്ന സമയത്ത് നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. ഒരു മുറി തേങ്ങ, ഒരു 4-5 ഏലക്കായും അതിൻ്റെ കൂട്ടത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി ചോറും വേണം കേട്ടോ. അതുപോലെ രണ്ട് പിടി ചോറാണ് ചേർക്കുന്നത് കേട്ടോ. 2 പിടി ചോറും ചേർത്ത് ആവശ്യത്തിനുള്ള ശർക്കര വെള്ളം ഒഴിക്കുക. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കിയത് കുറച്ച് കമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചാൽ അധികമാവുമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ അരച്ച് വെച്ച മാവില്ലേ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ബാക്കിയുള്ളത് അരച്ചെടുത്തത് കേട്ടോ. ഇനി അതും ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കയ്യിലേറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് അപ്പ സോഡയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നമ്മൾ രാത്രിയാണ് കൂട്ടി വെക്കുന്നത്, അത്താഴത്തിനാണ് കൂട്ടി വെക്കുന്നത്. ഒരു രാവിലെ 5:30 സമയത്താണ് കൂട്ടി വെക്കുന്നത്. ഇനി രാവിലെ ഒരു 2:30-3 മണി സമയത്ത്, ഉച്ചക്ക് 3 മണി സമയത്താണ് നമ്മളിത് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ച് വെക്കുക കേട്ടോ. കൽത്തപ്പത്തിൻ്റെ കുറുക്കൊക്കെ മനസ്സിലായില്ലേ. ഇതുപോലെ ഈ ടൈറ്റിൽ വേണം അതൊന്ന് കലക്കി വെക്കാൻ കേട്ടോ. എത്ര ടൈറ്റ് ഉണ്ടായിക്കോട്ടെ, വല്ലാതെ ലൂസായി പോകും ചെയ്യരുത്, വല്ലാതെ ടൈറ്റാവും ചെയ്യരുത്. ഇതുപോലെ ഈ പരുവത്തിൽ വേണം നമുക്കിത് അടച്ച് വെച്ച് എടുത്ത് വെക്കാൻ, അരച്ച് വെക്കാൻ കേട്ടോ, കൂട്ടി വെക്കാൻ. ഇനി ഇത് ഞാനെന്ത് ചെയ്യട്ടെ, അടച്ച് വെക്കട്ടെ. ഇനി അത് അടച്ച് വെക്കണ സമയത്ത് ഇവിടെ എന്താ അറിയോ, മധുരം എന്തെങ്കിലുമൊക്കെ ആയാൽ പെട്ടെന്നൊരു ചെയ്സ് ഉറുമ്പ് വരാനുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ ചെമ്പട്ടിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം എടുത്തത് കുറച്ച് അധികമായി, അപ്പോൾ ഞാനത് മാറ്റിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളത്തിലേക്കാണ് ഞാൻ ഈ കൂട്ടി വെച്ച മാവ് ഇറക്കി വെക്കണത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഉറുമ്പ് വന്നിങ്ങോട്ട് പൊതിഞ്ഞിട്ടുണ്ടാവും, ശർക്കര ഉള്ളതല്ലേ. ഇങ്ങനെ വെച്ചാൽ ഉറുമ്പ് വരില്ല. ഉച്ചക്ക് 1:30 ആയ സമയത്താണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. ഒരു മുരിങ്ങാക്കായ നമുക്കിവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാമെന്ന് കരുതുന്നുണ്ടെന്ന്, ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു മുരിങ്ങാക്കായ കിട്ടിയതാണ്. അപ്പോൾ അതാ അതുപോലെ അത് ചെമ്പട്ടിയിൽ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇവിടെ ഒന്നുകൂടി നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കട്ടെ. നമുക്ക് അതിക്ക് വേണ്ട ചെറിയ ഉള്ളി തൊലിക്കണം കേട്ടോ. ഈ സമയത്ത് ഇതുപോലെ നല്ല പോലെ ഒന്നുകൂടി ഇളക്കി ഒന്നുകൂടി അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ഉള്ളി തൊലിക്കണം. അപ്പോൾ ആ ചെറിയുള്ളി പറ്റ ചെറുതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊലിച്ചിട്ടിട്ട് നല്ല വലിയ പോണയാണ്. അപ്പോൾ ഞാൻ അതാ അതുപോലെ ഒക്കെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ചധികം വേണം കേട്ടോ, ചെറിയ ഉള്ളി നല്ല പോലെ വേണം കൽത്തപ്പത്തിൽ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ഞാൻ രാവിലെ കഴിച്ച് വെക്കലുണ്ട്, ഇന്ന് അതിനൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് തൊലിച്ച് ഇനി ചെറുതാക്കി അരിഞ്ഞെടുക്കണുണ്ട്.
ഇൻഡാലിയൻ ചട്ടിയിലാണ് കേട്ടോ കൽത്തപ്പം ചുടുന്നത്. അതിന് വേണ്ടി ഞാൻ ഇൻഡാലിയൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നല്ല ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയിൽ ഇത് ചെറിയ ഉള്ളി തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണയിലല്ല ഞാൻ ശരിക്കും തൂമിക്കുന്നത്, നമ്മൾ അരച്ചച്ച മാവിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ഞാൻ ഈ വെളിച്ചെണ്ണയിലല്ല തൂമിക്കൽ കേട്ടോ, പാം ഓയിലിലാണ് ഞാൻ അത് തൂമിക്കൽ. എന്നിട്ട് അത് കാരണം അപ്പോൾ ഒരു അക്കിടി പട്ടിയിട്ടുണ്ട് ഇതിൽ. അതൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ മനസ്സിലാവും സംഭവം എന്താണ്. എങ്ങനെയാലും ഞാൻ വെളിച്ചെണ്ണ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് തോന്നിച്ചത്. പറ്റൂലെന്ന് എനിക്കറിയാം, എന്നാലും കൂടി ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അപ്പോൾ അതുപോലെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി. ആ മൂത്ത് വന്ന ഉള്ളി ഞാൻ അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ പാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2.5 കൈയില് മാവ് ഒഴിച്ച് തീ കുറച്ച് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സാമ്പാറിന് വേണ്ടി വരികയാണ്. ഇത് ഞാൻ ഇഡ്ഡലിക്ക് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു പച്ചരി. അതിലേക്ക് ഒരു 1/2 നാഴി പിന്നെ ഉഴുന്നിട്ട് കുതിർത്തി വെച്ച് 2 കോരി ചോറും ചേർത്ത് അരച്ച് തലേന്ന് അത്താഴത്തിൻ്റെ സമയത്ത് അരച്ച് വെച്ചതാണ്. ഒരു പൊടിക്ക് അപ്പശോടെ ഇട്ടുണ്ടായിരുന്നു. ഒരു നുള്ളി ഉപ്പും ചേർത്തിട്ട് അരച്ച് വെച്ചാട്ടോ. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലിക്ക്. ഇനി ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ എണ്ണ ആ തട്ടിലെ ശേഷം എണ്ണ ഒഴിച്ച് ചേർപ്പരത്തിന് ശേഷം ഇഡ്ഡലി ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ സ്റ്റീലിൻ്റെ പാത്രമാണ്. ഞാൻ അധികം ഇങ്ങനത്തെ ഈസി കുക്കിലാണ് ഇങ്ങനത്തെ ഇഡ്ഡലി നൂൽപുട്ടൊക്കെ ഞാൻ ഈസി കുക്കിലാണ് ചെയ്യൽ. എനിക്ക് ആ ഗ്യാസിനേക്കും ലാഭമായിട്ടാണ് ഇത് തോന്നല്. അപ്പോൾ ഞാൻ ഒരുവിധമുള്ള സംഗതികളൊക്കെ ഈസി കുക്കും വേണ്ടി ചെയ്യൽ. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ മാവ് പൊങ്ങി വരും ചെയ്തിരുന്നു. ഇങ്ങനെ കുത്തി നോക്കണം എന്തിനാണെന്നറിയോ, മാവ് ഇഡ്ഡലി വെന്തുക്കണമെന്നറിയാൻ വേണ്ടി നമ്മളിതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ ഇഡ്ഡലി ചെമ്പ് ഒക്കെ നല്ലപോലെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എണ്ണ ആക്കിയിട്ട് ചുട്ടാൽ ചെമ്പ് ഇഡ്ഡലി ചെമ്പ് പെട്ടെന്ന് അടർന്ന് കിട്ടും. അപ്പോൾ എങ്ങനെയായാലും പിന്നെ ഇൻഡാലിയൻ ചട്ടിൽ ഞാൻ കൽത്തപ്പം ചുട്ടത് നേരായില്ല. നേരായില്ല എന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ ചേർത്തത് കാരണം എൻ്റെ ചട്ടിയിൽ കരിഞ്ഞു പിടിക്കുമായിരുന്നു. അപ്പം എനിക്കങ്ങനെ ഒരു അക്കിട് ഇതുവരെ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. കണ്ടോ നല്ല ആരി പിടിച്ച് നല്ല സോഫ്റ്റായി നെയ്യ് അല്ല കൽത്തപ്പാണ്, പക്ഷേ അടി കരിഞ്ഞു പോയി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ആലോചിച്ചേക്കാണ് മനസ്സിലായത്, ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് തീർത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്വീപ്പ് വന്നത്. അപ്പോൾ എങ്ങനെയാലും ഇത് 3 എണ്ണം ചുട്ടതും 3 നല്ല സോഫ്റ്റ് ഉണ്ട്, പക്ഷേ കഴിക്കാൻ കഴിയില്ല, അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുക്കറിലൊന്ന് പാർന്ന് നോക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പാം ഓയിൽ കുക്കറിലേക്ക് ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 കൈയിൽ മാവയിലേക്ക് ഒഴിച്ച് ചെറിയ തീയിൽ വെയിറ്റ് ഊരി വെച്ചിട്ടൊന്ന് വേവിക്കുകയാണ്. ഞാൻ കുക്കറിലും ചെയ്യലുണ്ട്, ഞാൻ കുക്കറിലും കൽത്തപ്പം ചുടലുണ്ട് ഇത്. പക്ഷേ ഇങ്ങനെ അടി കയറിഞ്ഞത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എങ്ങനെയാലും ഞാൻ ഇതും കൂടി ഒന്ന് പരീക്ഷണാർത്ഥത്തിൽ ചെയ്തു പോവാണ്. പക്ഷേ ഇതിലും അക്കിടി പറ്റി. ഈ കുക്കറിൽ ചുട്ട കൽത്തപ്പം എനിക്ക് കരിഞ്ഞിട്ടാണ് കിട്ടിയത്. എങ്ങനെയായാലും കരിഞ്ഞ രീതി 27-ാവിൻ്റെ അപ്പം ചുടലായി. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമമായിട്ടുള്ള ഈ അപ്പം ചുടൽ വരുന്നത്. കുക്കറിലുള്ള അടുപ്പത്ത് വെച്ച് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. തോരെ കഷ്ണങ്ങളൊന്നുമില്ല, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചൊരു സാമ്പാറാണ്. എങ്ങനെയായാലും ഇനി ലാസ്റ്റ് അറ്റംസിൽ നിലക്ക് കുക്കർത്തവും കരിഞ്ഞ കാരണം ഇതിപ്പോൾ 2-3 അപ്പം ചുട്ടിടും കരിഞ്ഞു പോയിക്കല്ലേ. അപ്പോൾ എങ്ങനെയായാലും ലാസ്റ്റത്തെ ഒരു ഇനി ഒരു പിടിവള്ളി പള്ളിക്കൊക്കെ അപ്പം കൊണ്ടുപോകണം, അതാണ് എൻ്റെ പ്രശ്നം. 3 പള്ളിക്കൊക്കെ അപ്പം വേണം, 3 അപ്പം വേണം 3 പള്ളിക്കൊക്കെ. അപ്പോൾ അതെങ്കിലും ഒന്ന് നന്നായി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ലാസ്റ്റ് വീണ്ടും അപ്പം ഇൻഡാലിയൻ ചട്ടിയിൽ തന്നെ ചുടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എങ്ങനെയായാലും ലാസ്റ്റ് ഇപ്പം 3 അപ്പം കരിഞ്ഞെങ്കിലും പിന്നെ ചുട്ടത് ഏതായാലും നന്നായി അല്ല ഉഷാറായി വെട്ടുന്നുണ്ടോ. ആദ്യം ചുട്ടതാണ്, ഇപ്പോൾ അതിൻ്റെ അടിയൊക്കെ ചെത്തിയെടുത്തതാണ് ഞങ്ങൾ കേട്ടോ. നമുക്ക് കഴിക്കാം, പള്ളിക്കൊക്കെ കൊടുക്കാൻ പറ്റൂല എങ്കിലും നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞിട്ട്. എങ്ങനെയായാലും ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചുട്ടത് നല്ല മാഷാല്ലാ സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഇടോക്കി നല്ല ഉഷാറായി. ഇങ്ങനെ എൻ്റെ അപ്പൊക്കെ വരില്ലേ, അത് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത കാരണമാണ് എനിക്ക് ആ ഒരു അക്കിടി പറ്റിയത്. അതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് കുറേ കരിഞ്ഞു പോയെങ്കിലും പള്ളിക്കൊക്കെ ഏതായാലും നല്ല കറക്റ്റായിട്ട് 3-4 അപ്പം നല്ല ഉഷാറായിട്ട് കിട്ടി കരിയാതെ. വലിയ സന്തോഷമായി. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചട്ടി അക്കിടി പറ്റിയിട്ട് ഞാൻ തന്നെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയതെന്ന്.
ഇതിപ്പോൾ ഇവിടെ താത്താക്ക് വെള്ള കൽത്തപ്പം നടട്ടൊരു അപ്പം നിന്നുന്ന സിസ്റ്റുണ്ട്. അതിന് പണിയൊന്നുമില്ല, വെളിച്ചെണ്ണ തൂമിക്ക് അരി അരച്ച് പാരി. ഈ അരി അരക്കണ സമയത്തേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ചേർത്തിട്ടാണ് കേട്ടോ അരക്ക്. അങ്ങനെയാണ് ആ വെള്ളക്കൽത്തപ്പം തയ്യാറാക്കുന്നത്. രണ്ട് പള്ളിക്കൊക്കെ അപ്പം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത്, അവിടേക്കുള്ള അപ്പം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് ഞാൻ അതുപോലെ കഷ്ണം വെട്ടി വെക്കുകയാണ് കേട്ടോ. നോമ്പ് തുറക്കണ സമയത്തേക്ക് ഉണ്ടോ നല്ല നല്ല സോഫ്റ്റ് കരിഞ്ഞത് നമ്മൾ അവിടെ വെച്ച് ഇങ്ങോട്ട് നല്ലത് വേറെ എടുത്തുക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ സമയം 9:30 ആയ സമയത്ത് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്ത് നിസ്കാരപ്പള്ളി ഉണ്ട്, അവിടെ ദോഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ദോഴയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ പള്ളിക്കുന്ന് ചീരിഞ്ഞൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല പല സൈസ് അപ്പം, ഉണ്ണിയപ്പമുണ്ട്, നെയ്യപ്പമുണ്ട്, കൽത്തപ്പമുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എങ്ങനെയാലും ഇതൊക്കെയാണ് 25-ന് അതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.